കൃത്യമാണ്. ആ നേരത്തെ യഹൂബ് നബിയത് നമ്മൾ കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അത് ജീവിതകാലത്താണ് എന്നാ കേട്ടോ. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബീദാ റൗദാ ശരീഫിന്റെ സമീപത്ത് വന്നിട്ട് മരിച്ചുപോയ നബിയെ വിളിക്കുന്നു. ആ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പറയൂ, ഈസാ നബി നരകത്തിലാണോ? ഈസാ നബി ചെയ്തത് ശിർക്കാണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഏതായാലും ഈ ഒരു ചോദ്യത്തെ നേരിടാൻ ഞങ്ങൾ ഇതുവരെ ഇത് നേരത്തെ പറഞ്ഞിടൊക്കെ കൂട്ടി വായിക്കണം. ഇമാം ഷാഫിഈ, ഇമാം ഹംബലി, ഇമാം മാലിക് ബിനു അനസ്, ഇമാം അബൂ ഹനീഫ തങ്ങൾ, മുഹമ്മദ് ബിനുൽ മുൻകദീർ, ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം നബവി റഹ്മത്ത്, ഇവരൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ ഷോർട്ടതാണ്. അവസാനം വന്നിട്ട് ഈസാ നബി അങ്ങോട്ട് തന്നെ പോണു റൗദയിലേക്ക്, അവിടെ പോയി വിളിക്കുന്നു. എന്തു പറയാനുണ്ട് നിങ്ങൾക്ക്? അംഗീകരിക്കുകയല്ലാതെ ഇനി മറ്റു മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ല. എനിക്ക് ഇതിനോട് അനുബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാനുള്ള, ഈ ഡിസ്ക് കുന്നത്തേരി സംവാദത്തിൽ ഉസ്താദ് തന്നെ ഹനീഫ് കായ്ക്കൊടി അതുപോലെ തന്നെ മറ്റുള്ള അവരൊക്കെയായിട്ട് സംവാദം നടന്ന സമയത്ത് അത് തെറ്റിപ്പിരിഞ്ഞു പോയായിരുന്നു. ആ ഡിസ്ക് ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഈ പറയപ്പെട്ട ഹദീസുകൾ ലൈഫ് ആണെന്നുള്ള ആ ഡിസ്കിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞാൽ നിങ്ങള്, അതായത് എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം. ഈ വീഡിയോ ക്ലിപ്പ് ഇട്ടില്ല, ഇവിടെ തന്നെ നമ്മൾ ആ ഡിസ്ക് ഇടുന്നതായിരിക്കും. അതിൽ തന്നെ ഈ പറയപ്പെട്ട ഈ ഹദീസ്, ഇപ്പൊ ഈസാ നബി വന്ന് പന്തീനെ കൊല്ലും, മറ്റേ കുരിശുകൾ തച്ചെടുക്കുമ്പോ ഈ സംഭവം, അത് അതിന്റെ സനദ് സഹിതം ലാസ്റ്റ് എല്ലാ വിഷയങ്ങളും പറയേണ്ടത്. ഉസ്താദ് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ വീട്ടിൽ പോയി. എന്താണെന്നറിയോ, ചൂടാല്ലി പ്രശ്നമില്ല, അവിടെ കൊണ്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഏയ്, ഞാൻ ചോദിക്കുന്നു, ആ ഡിസ്ക് കേട്ട ആളാണല്ലോ നിങ്ങള്. ഞാൻ വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, ആ ഹദീസ് ലൈഫാണെന്ന് തെളിയിക്കാൻ എ പി അബ്ദുൽ ഖാദിർ മൗലവി അടക്കമുള്ള എല്ലാവരെയും നമ്മൾ വെല്ലുവിളിക്കുകയാണ്. സാധ്യമല്ല. എന്തുകൊണ്ട് എന്നറിയോ? അത് ലൈഫാണോ? ആര് പറഞ്ഞു നിങ്ങളോട് ഇതേതാണ് ഗ്രന്ഥം? അസ്സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, ആലുവ സംവാദത്തിൽ നിങ്ങളെ കഴുത്തിന് പിടിച്ച കിതാബ് തന്നെ. ഇതിലെന്താ പറഞ്ഞത് എന്നറിയോ? കേട്ടോ, ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇങ്ങട്ട് ശ്രദ്ധിക്കളോ. എന്താ പറഞ്ഞത്? ഈ ഹദീസ് ഇതിന്റെ പരമ്പര ഏറ്റവും നല്ലതാണ്. പോരാ, കുല്ലുഹും സിഖാത്ത്. എന്താ അങ്ങക്ക് പറയാനുള്ളത്? റിജാലുഹു, ഈ ഹദീസിന്റെ മുഴുവൻ ആളുകളും സിഖാത്ത്, എല്ലാവരും വിശ്വസ്തനാണ്. പോരാ, റിജാലു ശൈഖൈനി, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും അതേ റാവികളിൽപ്പെട്ട ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ, തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ഈ ഹദീസിന്റെ പരമ്പര ഞാൻ വായിച്ചു തരാ. ആരാണ് മൗലവി ഇതിൽ ളൈഫ്? കേട്ടോ, ഒന്നാമത്തെ ആളാരാണ്? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഈസ. രണ്ടാമത്തെ ആളാരാണ്? ഇബ്നു വഹബ്. മൂന്നാമത്തെ ആള് അബൂ സഹർ. നാലാമത്തെ ആള് സയ്യിദുനിൽ മഖ്ബൂരി. ഈ നാലാളുകളും ഏറ്റവും പ്രശസ്തരായ ആളുകളാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ആളുകളാണ്. ഇവര് ളൈഫാണെന്ന് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. സാധ്യമാണോ നിങ്ങൾക്ക്? അത് നിങ്ങളൊന്ന് പറയണം, എന്നിട്ട് മതി ബാക്കി കാര്യം. അതെ, നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? അതിന് അത് ലൈഫാണെന്നുള്ള അവസാന ഡിസ്കിന്റെ അവസാനത്തിൽ ലൈഫാണ് അയാള്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അയാൾ പറഞ്ഞ അവസാനം പറഞ്ഞു നിങ്ങൾക്ക് തിരിഞ്ഞിടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ തെക്കിലീത് ചെയ്യണം, അതാണ് കുഴപ്പം. വേണ്ടെന്ന് നമ്മൾക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അത് ഞാൻ ഇരിക്കില്ല, വിശദീകരിക്കാം. ഞാൻ തന്നെ ഇരിക്കില്ല. ഡിസ്ക് ഞാൻ തന്നെ കേൾപ്പിച്ചാലോ, നിങ്ങൾ തുടങ്ങാറാണ്ട് ഇരിക്ക്. 360 മോനെ എടുത്തോ, എടുത്തുകൊണ്ട് വാ, എടുത്തുകൊണ്ട് വേഗം കൊണ്ടുവാ, വേഗം കൊണ്ടുവരു. ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ ആ പൂതി എടുത്തുകൊണ്ട് വാ. ഇത് വെല്ലുവിളിയാണ്. ഏയ്, അത് കൊണ്ടുവര. ആ അയാൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞമ്മ കാണിച്ചരാ. ഇവരെ ഏയ്, ഇവരെ അൽബാൻ, എന്റെ ഇടക്ക് ഒന്ന് ഇവര് സനത് നോക്കുന്ന ആളുകളൊന്ന് കൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇടക്ക് നമ്മൾ അമീദ് മൗലവി, എല്ലാരും ശ്രദ്ധിച്ചോട്ടോ.
ഇതിപ്പോ ഞാൻ പ്രത്യേകം പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഇപ്പൊ കുറെ ആളുകള് ഞങ്ങൾ സുന്നിയിൽ നിന്ന് മുജാഹിദായി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ടീമുണ്ട്. എന്താ ഓന്റെ അവസ്ഥ എന്നറിയോ? ശരിക്ക് ശ്രദ്ധിച്ചോളൂ, ഒരു മൗലവിയാണ് നിങ്ങൾ കാണുന്നത്. ഇയാള് കൊണ്ടോട്ടിക്കാരൻ ഹമീദ് മൗലവി. ഇയാള് റബീ ലവൽ മാസത്തിൽ വന്നിട്ട് പറഞ്ഞു മംഗൂസ് മൗലിദ് തെറ്റാണ്. മംഗൂസ് മൗലിദ് തെറ്റാന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്താ പറഞ്ഞതറിയോ? മംഗൂസ് മൗലിദിന്റെ ഒരു വരി വസ്തഗാത ബിഹി നൂഹുൻ എന്ന്. എന്താ അതിന്റെ അർത്ഥം? നൂഹ് നബി അലൈഹിസ്സലാം നബിതങ്ങളോട് സഹായം തേടി. ഇയാൾ പറഞ്ഞു തെറ്റാണ്. ഇവരെ വിവരാ ഞാൻ പറയുന്നത്. സനദ് പരിശോധിക്കാൻ പോയ ആളെ വിവരമാണല്ലോ നമ്മളൊന്ന് അറിയാം. ഓലെ വലിയ നേതാവ് ജംഇയ്യത്തിന്റെ ആളായാള്. ഇയാളെ കഥ എന്താണ് ശരിക്ക് കേട്ടോ? പക്ഷെ ഇയാൾ മംഗൂസ് മൗലിദിനെ കുറ്റം പറഞ്ഞപ്പോ ഇയാൾക്ക് ആകെ പേച്ചുപോയി. ഇയാൾ തുടങ്ങുന്നതിന് എങ്ങനെയെന്നറിയോ? ലൂത്ത് നബിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ലൂത്ത് നബിന്റെ കാലത്താ വെള്ളപ്പൊക്കം ഉണ്ടായത്? ആരെ കാലത്താ? നൂഹ് നബി അലൈഹിസ്സലാം. ഇയാളത് അതും കൂടി ഇയാൾക്കറിയില്ലാന്ന്. അവസാനം എന്തായിന്നറിയോ? ഇയാളെ പ്രഭാഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന സംഘാടകൻ വല്ല തോണ്ടിയിട്ട് പറഞ്ഞു മൗലവി എന്ത് പ്രസംഗം അതൊക്കെ, അതൊക്കെ നൂഹ് നബി അല്ലേ? സംഘാടകൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ പിന്നെ നിന്നിട്ട് തിരിയുന്നുണ്ടോ ഇയാൾക്ക്? ഇല്ല. എന്നിട്ട് എന്താ ഇയാൾ കാണിച്ചെന്നറിയോ? ആ അത് ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബിയാണ്. അത് പറഞ്ഞ ഉടനെ അയാൾ ഉടനെ പറയണം അല്ലല്ലല്ല അത് ലൂത്ത് നബി തന്നെയാകുന്നു. പറഞ്ഞു കൊടുത്തിട്ടും വിശ്വസിക്കണില്ല. അവസാനം എന്തുണ്ടായിന്നറിയോ? ഇയാളെ ഫത്വ വനജ്ജൈനാഹു, അല്ല ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തുന്നു അല്ല പറഞ്ഞിട്ടുണ്ട്, അല്ല പറഞ്ഞു നൂഹ് നബിയെ രക്ഷപ്പെടുത്തുന്നാണ്. എന്നിട്ടോ അവസാനം ഇയാൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതിനെതിരിൽ വിശ്വസിച്ചവൻ കാഫിറാണ്. പിന്നെ ഇയാൾ മംഗൂസ് മൗലിദ് ഇങ്ങ് എടുക്കാണ് അതിനെതിർക്കാൻ അതൊക്കെ പറഞ്ഞത്. അപ്പൊ അതിലെന്താ ഉള്ളത്? വസ്തഗാത ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹുൻ. പിന്നെ മിണ്ടണില്ല, കാരണം ഇതേ പറഞ്ഞു വന്നത് ലൂത്തായിരുന്നു. അപ്പൊ ഞങ്ങളെ മൗലിദ് വേണ്ടി വന്നു ഇയാൾക്ക് അബദ്ധം തിരുത്തി കൊടുക്കാൻ. അവസാനം സംഘാടകൻ പറഞ്ഞു ഞങ്ങൾ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞില്ലേ നൂഹ് നബിയാണെന്ന്. ഇയാൾ അവസാനം തൗബ ചെയ്യാണ്. ആ രംഗമൊന്ന് കണ്ടോ? സനദ് നോക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാണിച്ചു കൊടുക്ക് ഇയാളെ ആവക്ക്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്ന എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, ആ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അല്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുവാൻ നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു അദ്ദേഹത്തിന്റെ അഹലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി വജഅൽനാഹ ആയത്തിൽ ലിൽ ആലമീൻ. ഉസ്താക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും വഅസ്ഹാബ സഫീനതി, ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയുക. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ് അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും പനജാമിൽ റദാ, വസ്തഗാസ ബിഹി മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്. ആ സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പെഴ് വന്നതാ കേട്ടോ. കൊറേ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായി, പത്തറുപത് വയസ്സോളായി. ഇയാളൊക്കെ എന്നും പരിപാടിക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? നല്ല പണ്ഡിതനാ ഇയാളൊക്കെ. പണ്ഡിതനാന്ന് പറഞ്ഞാൽ സക്കരിയാ സോലായി, ഇങ്ങക്ക് എന്താ ഇനി പറയാനുള്ളത്? ഇയാളൊക്കെ പണ്ഡിതനാക്കി കൊണ്ടെടുക്കുന്ന ആളുകളോട് സക്കരിയാ സോലായി എന്ന് പ്രതികരിക്കട്ടെ, അതാ നല്ലത്. ഞങ്ങളൊന്ന് മറുപടി പറഞ്ഞപ്പോ ഇനി ശരിയാവൂല. ഒന്ന് പറയൂ സക്കരിയ. കണ്ടില്ലേ, അതാണ് ഞാൻ കൽപ്പിച്ചത്. ആദ്യം മുതൽ കേട്ടോ, ഇവരൊക്കെ നവോത്ഥാന നായകർ എന്നൊക്കെ വിചാരിച്ചിരിക്കല്ലേ, ഒരു മണ്ണാൻ കിട്ടിയല്ല. വെക്ക് ആദ്യം മുതൽ കൂക്കട്ടെ ആള്, ശരിക്കും കൂക്കട്ടെ. ആ
കണ്ടില്ലേ, അതാണ് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതൊക്കെ ശരിയാന്ന് വിചാരിച്ച് വെറുതെ ആരും നടക്കണ്ട, ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മള് കിതാബ് കൊണ്ടുപോയ ആള് വന്നോ? വന്നോ? ആള് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇനി നമുക്ക് ഓക്കെ അത് തെളിയിച്ചിട്ട് മോനെ ബാക്കിയാരും വെക്ക്, ആ സംവാദത്തിന്റെ ആദ്യം മുതൽ വെക്ക്. ഇന്ന് കായക്കൊടിയുടെ ഏറ്റവും ലാസ്റ്റ് ദിവസമായിരിക്കും, ഉറപ്പാണ്. അതിൽ തർക്കമില്ല. അൽഹംദുലില്ല, അൽഹംദുലില്ല. സംവാദത്തിന്റെ അവസരത്തിൽ കായക്കൊടി പറഞ്ഞ മറുപടി മുതൽ നമ്മൾ തുടങ്ങുന്നു. വെക്ക്, സീഡി വെക്ക്. ഇനിയല്ലേ ഇവിടെ ബദ്രൂഹുദു. ഹലോ, അസ്സലാം വലൈക്കും. എല്ലാരും അടങ്ങിയിരിക്കട്ടോ. നല്ല സംഭവമായിട്ട് എനിക്കൊരു സംഭവം ഈ വിഷയം പറയാം. ഞാനേ ഇപ്പോ കായക്കൊടി അവിടുന്ന് ഈ ഹദീസിന് പറഞ്ഞ മറുപടി മുതൽ ഒന്ന് വിശകലനം ചെയ്യാൻ തന്നെ പോവാണ്. എല്ലാരും വളരെ വളരെ സൈലന്റ് ആയി ക്ഷമയോടെ കേട്ടിരിക്ക. ഇയാളൊന്ന് പറയട്ടെ. എനിക്ക് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് പറയുമ്പോ, ഈ സംവാദ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നാല് ഡിസ്ക് ഉണ്ട്, രണ്ട് നാല് മണിക്കൂറോണ്ട് ഈ വിഷയം. അവസാനം ഇത് തെറ്റിപിരിയാണ് ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഈ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിങ്ങ വന്ന ഉസ്താദ് ആ സംവാദത്തിന്റെ തുടക്കം മുതലേ ഇത് പൊതുവായിട്ട് എല്ലാ മുസ്ലിങ്ങൾക്കും അവിടെ നിന്ന്. അതെ, അതൊക്കെ ഇതിന്റെ ലോൾഫ് പറയാം, അതാ വേറെ കാര്യം. അപ്പൊ ഇത് ഞാൻ പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് സംവാദം മൊത്തം വിഷയങ്ങളില്ല, ഇല്ല സംവാദത്തിന്റെ ലാസ്റ്റ് ഇട്ടാ മതി. അതായത് ഞങ്ങള് ഈ ഹദീസ് പറഞ്ഞപ്പോ അതില് രണ്ട് ഇല്ലത്തുണ്ട് എന്ന് പറഞ്ഞ് വായിച്ചു അവിടെ മുതലടി. അതായത് ഈ ഉസ്താദ് പറഞ്ഞപ്പോ ഇതിന് ഇതിന്റെ സ്ഥാനത്തൊക്കെ വളരെ കറക്റ്റ് ആണ്. തീർച്ചയായും ഞാനല്ല, ഞങ്ങളെ അൽബാനി അടക്കം പറഞ്ഞാണ്. ശരി ശരി. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്, ഈ ഹദീസ് ലൈഫ് ആണോ അല്ലയോ? അതെ, ഈ സംവാദ സമയത്ത് സംവാദമുണ്ടല്ല ഈ ഹദീസിനെ പറ്റി. അതെ, ഹദീസിനെ പറ്റി തന്നെ സംവാദം. ഹദീസിന്റെ സന്ദർഭം മുതൽ കായക്കൊടി പറഞ്ഞത് മുഴുവനും കളവാകുന്നു. അൽഹംദുലില്ല, ഈ എറണാകുളം ജില്ലയിൽ വന്നിട്ട് തന്നെ ആ ഹദീസ് കായക്കൊടി പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കിയല്ലോ. നന്നായിട്ടുണ്ട്. എടുക്കട് സീഡിട്, സീഡിട് പോലെ. അതല്ലേ ഇന്ന് കായക്കൊടിയുടെ ലാസ്റ്റ് ദിവസം. അത് ആ എല്ലാരും അടങ്ങിയിരുന്നോ? ഇതാ മോനെ ആ സീഡിട്ട്, ആ ആ സംവാദത്തിന്റെ ലാസ്റ്റ് ഇങ്ങോട്ട് വെച്ചു. ഞാൻ വിഷയം തീരുമാനാക്കി. എന്തിനാ മൂന്നാമത്തെ ഡിസ്ക് ഇടുന്നത്? സംഭവത്തിന്റെ, അതായത് നമുക്ക് ഹദീസ് ലൈഫ് ആണെന്ന വിഷയം. ഹദീസ് അവിടെ പറഞ്ഞത് മുതലേട് വരിക. ഹദീസ് അവിടെ പറഞ്ഞപ്പോഴാണ് അവിടെ നമ്മളെ കുന്നത്തേരി പറഞ്ഞ് തെറ്റാ നിങ്ങൾക്ക് ബോധ്യമുണ്ട്? എത്ര സമയം ഞാൻ, ഞങ്ങളെ ഏയ് ഇവിടെ രാവിലെ വരെ ഇരുന്ന് തരാൻ തയ്യാറാണ്. ആ നിങ്ങൾ പേടിക്കണ്ട, ഞമ്മക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഞങ്ങളിതാ ഇത്രയും ആളുകൾ നിങ്ങളുടെ ഈ വിഷയം തീരുന്നത് വരിക്കാൻ തയ്യാറല്ലേ? എല്ലാവരും നിങ്ങളൊരു ബേജാറാവണ്ട. ഞങ്ങൾ ഏയ് അവിടെ അല്ല, കുന്നത്തേരിയിൽ നമ്മൾ എവിടെയാ സംവാദം നിർത്തിയത്? ആ ലാസ്റ്റ് പോയിന്റ് ഇടണം. ഇയാൾ എവിടെ മുതലാണ് ഇയാള് സംവാദം നിർത്തിയത്? ആ പോയിന്റ് മുതൽ നിങ്ങൾ തുടങ്ങി. എന്തോ ഒരു പേടി, അവിടെ മുതൽ നമുക്ക് ബാക്കിയൊക്കെടും. എല്ലടും എല്ലടും. ഹദീസിന്റെ വിഷയം മാത്രമേ ഉസ്താദ് എന്താ അതെ ഹദീസിന്റെ വിഷയത്തിലാണ് കായക്കൊടി അവിടെ പറഞ്ഞത്. കിതാബിലൂടെ ഉണ്ടാവില്ലായിരിക്കും അതിന്. ഈ ഹദീസിനെ പറ്റി സംബന്ധിച്ച് കിതാബിലൂടെ ഉസ്താദ് ഉണ്ടാവില്ലായിരിക്കും. ആര് പറഞ്ഞു ആ കളി ഞങ്ങളോട് വേണ്ട? എല്ലാ കിതാബും ഞങ്ങളുടെ കയ്യിലുണ്ട്, ആവശ്യമായ സമയത്ത് വരും. നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞങ്ങളെ ലാപ്ടോപ്പ് ഒന്ന് മറിച്ചു നോക്ക്, 7000-8000 കിതാബാ മോനായിരിക്കും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളിത് പഠിച്ചിട്ടാണ് ഞങ്ങായി. ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാന്നുള്ളത് മറക്കണ്ടങ്ങള്. കളി ഞങ്ങളോടാ. ആ കൊടുക്ക് മോനെ, ആ സീഡി കൊടുക്ക്, സീഡി കൊടുക്ക്. ഞാൻ പറഞ്ഞേ കാന്തപുരത്തിന്റെ കാര്യം പറയണ്ട. മഹാനായ കാന്തപുരം ഉസ്താദ് ഞങ്ങൾ പറയാതിരിക്കും, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവല്ലേ. കൊടുക്ക് സീഡി കൊടുക്ക്, സീഡി കൊടുക്ക് മോനെ, സീഡി ഇട്. അതെ സീഡി. ഇങ്ങക്ക് എന്താ ബേജാറ്? എല്ലാരും എല്ലാരും ഏയ് അടങ്ങിരി അടങ്ങിരി. ആ കുന്നത്തേരി സംവാദത്തിന്റെ ബാക്കി ഈ ആലുവയുടെ പരിസരത്ത് തന്നെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ ഭാഗ്യമാണ്. കുന്നത്തേരിയിൽ ഞങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഇവിടെ ഞങ്ങളതിനെ മറമാടിത്തരാ. ആ അത് എറണാകുളം ജില്ലക്ക് എന്നെ ഭാഗ്യം കിട്ടിയത് വളരെ നന്നായിട്ടുണ്ട്. വെക്ക് സീഡി, മൂന്നാമത്തെ സീഡിയിലല്ല, ആ സംവാദത്തിന്റെ ലാസ്റ്റ് ഇങ്ങോട്ട് വെക്ക്. വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി.
അത് ഇനി നിങ്ങൾക്കൊന്നും പറയാറില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733 ഹദീസ് എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്തന് മുഴുവൻ വായിക്കണം. വായിക്കാർ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു, അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ വാദം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും, അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു, കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാധികൾക്ക് പഠിപ്പിച്ചെന്ന് പുതിയ ഉസൂലികൻ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഇല ഫീ മുസ്നദിഹി, ഈ ഹദീസിനെ അബൂ യഇല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സനദ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറന ഹദ്ദതന ഇബ്നു വഹബ് അൻ നബി സഹർ അൻ സഈ അൻ സഈദ് അൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബാ ഉറൈറ എന്ന് പറഞ്ഞിട്ട് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു, അൽബാനിയാണ് പറയുന്നത്, വഹാദാ ഇസ്നാദുൻ ജൈദുൻ, ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും തിഖാസ്, ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. റിജാലു ശൈഖൈനി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഹർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ അൽബാനി തന്നെ പറഞ്ഞു. ആരാണ് അബൂ യഅല ഇമാം പറയാണ്? അഹ്മദ് ബിൻ ഈസ എന്നോട് പറഞ്ഞു. അഹ്മദ് ബിൻ ഈസ ബുഖാരിയുടെ റാബികളിൽപ്പെട്ട ആളാണ്, ഏറ്റവും വിശ്വസ്തനാണ്. ആരാ പറയുന്നത്? അൽബാനിയാണ് പറയുന്നത്, ഞാനല്ല. രണ്ട്, ഇബ്നു വഹബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു വഹബ് എന്ന മഹാൻ ബുഖാരിയുടെ ഉസ്താദാണ്, മുസ്ലിമിന്റെയും ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. പിന്നെ ആരാണ് പറഞ്ഞത്? അബൂ സഹർ. അബൂ സഹർ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഉസ്താദാണ്, ലോകത്ത് തർക്കമില്ല. സഈദുൽ മഖ്ബൂരിയാണ് വേറെ ഒരു റാവി, അദ്ദേഹം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ആളാണ്, തർക്കമില്ല. ഇത്ര സ്വയായ ഹദീസുകളെ കുറിച്ചല്ലേ ന്യൂനതുണ്ട് എന്ന് പറഞ്ഞത്? ഇതാണ് മുജാഹിദുകൾ. ഇത് വായിച്ചപ്പോഴാണ് ഇപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ബാക്കി ബേജാറാലിടുവേ, ഇടുന്ന് ഇടും, അതിന് ഇടാതിടാനായി പോന്ന് ഇരിക്കിരിക്കിരിക്ക്, ബേജാറ് വേണ്ട, ഇടും. ഇതാ ഞങ്ങളിടും. നിങ്ങൾക്ക് എന്താ ഒരു ബേജാർ? ഇരിക്കും, അവിടെ ഇരിക്കും മൗലവി, ഇരിക്ക്. ഇതാ ബേജാറ് വേണ്ട, ഞങ്ങളിടുവേ. ഇതാ എന്താണ് ആ ഞങ്ങളിടും, അത് പേടിക്കണ്ട, ഇരിക്കൂ. ഇട്ടില്ലേ ഞങ്ങൾ, ഞങ്ങൾ പോകാൻ അനുവദിക്കണ്ടെങ്കിൽ ഞങ്ങളിടും. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ കിതാബിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോ, ഏയ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനിതാ എനിക്കായക്കൊടി പറയാൻ പോകുന്നത് പച്ച കല്ലാണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. അത് അതിനാ ഞാൻ ഈ പറഞ്ഞത്, ഈ കിതാബ് നമ്മൾ വായിച്ചപ്പോ ഈ കിതാബിൽ ഇല്ലാത്തത് ഒരു പച്ച കള്ളം കായക്കൊടി പറയാൻ പോകുന്നു. അത് ആർജവത്തോടെ നുണ പറയാനുള്ള ദജ്ജാലൂന കദ്ദാബൂന ശഫീഉന റസൂലുള്ളാഹി പറഞ്ഞതിന്റെ നേർ. അത് ഇടാതിരിക്കൂ, അത് ഇടാനാ ഞാനിപ്പോ തൊക്കട്ടെ. ഒരു മൂപ്പർക്ക് ബേജാറ്, അതിടാൻ വേണ്ടി ഞാനൊക്കെ ഇതൊക്കെ പറഞ്ഞു വന്നേനെ. കാരണം എന്താ? അതിടലാണ് ഞങ്ങളെ വിജയം. കാരണം അത് പച്ചക്കള്ളമാണ്. ഇനി പറയുന്നത് എന്താണെന്നറിയോ? ഇതിങ്ങനെ നമ്മളിത് വായിച്ചപ്പോഴാണ് ഇവിടുത്തെ ബാക്കിൽ ഈ ഫൈസൽ മൗലവി എല്ലാരും കൂടി ഇങ്ങനെ ഇത് നോക്കുകയാണ് കിതാബേ. അപ്പൊ ബാക്കിൽ നിന്ന് ഇങ്ങനെ കണ്ട് വഫീഹി ഇല്ലത്താനീൻ, ആ വഫീ അത്. അപ്പൊ മൗലവിക്ക് എഴുതി കൊടുത്ത് വേം പറഞ്ഞു, വേം പറഞ്ഞു, വഫീ ഇല്ലത്താനി, അതിൽ രണ്ട് ന്യൂനതുണ്ട് എന്നും കൂടി അൽബാനി പറഞ്ഞിട്ടുണ്ട്. സംഗതി എന്താ? ബേജാറുണ്ട് നോക്കിയപ്പോ വരി മാറിപ്പോയതാണ്. ഏ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത് വേറെ ഹദീസിനെ കുറിച്ചായിരുന്നു. ഈ ഒരു പച്ച പൊള്ള് കായക്കൊടി പറയുന്നത് കേട്ടോ, കിതാബിന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കൊന്ന് വായിപ്പിച്ച് പറയട്ടെ. കായക്കൊടി പറയും, നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. പറയട്ടെ, കായക്കൊടി പറയുന്ന പച്ച നുണ കേട്ടോ. ആ വെക്ക് പച്ച നുണ, പച്ച നുണ വെക്ക്.
കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ, ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക്, ഞാൻ പറഞ്ഞ ന്യൂനത ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവർ ഈ കിതാബ് ആക്കുന്നു നോക്കി, ഇതിൽ വഫീലത്താനി ആളെന്ന് കാണിച്ചിട്ട് രണ്ടു വരി താഴെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു. കഴിയില്ല നിങ്ങൾക്ക് പച്ച നുണ ആയത്തിന്റെ ആ ഹദീസിന്റെ പറഞ്ഞുവാ. എവിടെ വഫീഹി ഇല്ലത്താനി ആ ഹദീസിന്റെ താഴെ വായിക്ക് പച്ച നുണ. എല്ലാവരും ഇരിക്ക് രണ്ടു വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് പറഞ്ഞതായി തെളിയിക്കാൻ നിങ്ങൾ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ വായിക്ക് വായിക്ക് ആ വായിക്ക്. ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് വായിക്ക, അപ്പുറത്തുള്ള ഹദീസല്ല. ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ തൊട്ടതായി വായിക്ക്. എല്ലാം ഞാൻ ചോദിക്കട്ടെ, വഫീലത്താനി അതിലുണ്ടോ ഈ ഹദീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല അതിൽ ആവുന്നുടിക്കൽ അയാൾ പറഞ്ഞ എന്താ ഒന്ന് വിളിക്കേൽപ്പിക്കും. ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് വിടുക. അങ്ങനെ വിടില്ല, അങ്ങനെ പോയി ശരിയാകൂല ഇത്. ആ ഏ എനിയോ നാലെ ആ സിൽസിലത്തുല്ലഹ അയാൾ ഓദ്യാളാണ് പഠിച്ചാളാണല്ലോ അത്രേ. ഞാൻ ചോദിക്കട്ടെ, അൽബാനിയാണ് നിങ്ങളുടെ കയ്യിൽ രണ്ടു വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് പറയാൻ വെല്ലുവിളി. അതല്ലേ കാര്യം? കിതാബ തന്നല്ലേ നോക്കിണ്ടല്ലോ, ഒന്ന് നോക്കി ഉറപ്പിക്കും മൗലവി. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടെടുക്കുന്ന എന്തിനാറിയോ? നിങ്ങളെപ്പോലോത്തിന് ശരിക്ക് കുഴിയിലിടാൻ തന്നെയാണ്. ആ ഇനി നിങ്ങൾക്ക് അറിയൂലെങ്കിൽ സക്കരിയ സുലായി പറഞ്ഞുതരും എന്തായിരുന്നത്, പറഞ്ഞുതരും. വായിക്ക് ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് വഫീലത്താനി എന്ന് പറഞ്ഞു ഒന്ന് കാണിക്ക്. വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് വെല്ലുവിളിയാണിത്. പച്ച നുണ എത്ര ആർജവത്തിലാൾ പറഞ്ഞെന്നറിയോ? നിങ്ങൾ വായിച്ചതിന്റെ രണ്ടു വരി താഴെ വായിക്ക് വഫീഹി ഇല്ലത്താനി. നിങ്ങളൊന്ന് പറ തീർന്നോട്ടെ. അല്ല അത് വേണ്ട, അത് കഴിഞ്ഞു, ഇത് പറ വഫീഹി ഇല്ലത്താനി പറ. കാണുന്നില്ല അയാൾ, തെരഞ്ഞിട്ട് കാണുന്നില്ല. കാണൂലങ്ങള് ഈ ഹദീസ് ളൈഫാണോ സഹിയാണോ എന്ന ചർച്ചയില് നിങ്ങളുടെ സ്വന്തം കായക്കൊടി അയാൾ പറഞ്ഞ വാചകം ഒന്നുകൂടി കേൾപ്പിക്കുമ്പോൾ ആ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ കേൾപ്പിച്ച് ഇത് വലിയ വിഷയമാണ്. കിതാബിന്റെ പേരിൽ പച്ച നുണ ആ ജനങ്ങളെ വിദ്യാക്കരാണോ? ഡിസ്ക് തീർത്തിട്ട് ഡിസ്ക് ആ പറഞ്ഞു കേൾപ്പിക്കും. ഇപ്പൊ പറഞ്ഞു ഓരോ ഡിസ്ക് തീർത്തിട്ടാന്ന് പറഞ്ഞാല് ഡിസ്കിലുള്ള ഓരോ വാചകവും ഞങ്ങൾ ഇവിടെ വെക്കും. വെക്ക് 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 ആ മോനെ അത് വെക്കും. നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക് വഫീഹി ഇല്ലത്താനി. ഞാൻ പറഞ്ഞ ന്യൂനത ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത്. ഞാൻ ഒന്നാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. കൊണ്ടുവാ സക്കരിയ സലായി. പെട്ടെന്ന് നടക്കും പരിപാടി. ഇയാള് പറഞ്ഞത് ഈ കിതാബിൽ നിന്ന് പച്ചക്കള്ളം വഫീഹി ഇല്ലത്താനി, അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന് ഇതാ അൽബാനി പറഞ്ഞു എന്ന് പച്ച നുണ. കൊണ്ടുവാ സക്കരിയ സലാഹിയെ. ഫീഹി ഇല്ലത്താനി എന്ന് ആ ഹദീസിന്റെ താഴെയില്ല എന്ന് സക്കരിയ സലാഹിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുകയാണ്. അതെ അനീഫ മൗലവി എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക് വഫീഹി ഇല്ലത്താനി എന്നാ കേട്ടോ സക്കരിയ സലാഹി അതാ പറയുന്നു. എന്താ പറയുന്നറിയോ? അങ്ങനെ വഫീഹി ഇല്ലത്താനി എന്ന് ആ ഹദീസിന്റെ താഴെയില്ല. അങ്ങനെ ഒരു ഹദീസിൽ അൽബാനി പറഞ്ഞിട്ടില്ല. കായക്കുടി പറഞ്ഞത് കളവാണെന്ന് മിസ്റ്റർ സക്കരിയ സലാഹി കേട്ടോ ഗൾഫിൽ ഒപ്പിയിട്ട് ഞങ്ങളെ പ്രവർത്തകർക്ക് മുമ്പിലതാ അയാൾ കുമ്പസരിക്കുന്നു. കുന്നത്തേരിയിൽ വെച്ച് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത കുന്നത്തേരിയിൽ വെച്ച് ഇല്ലത്താനി ഇതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് ഓടിയ കായക്കൊടി മൗലവിക്ക് ഇതാ ചുട്ട മറുപടിയുമായി മിസ്റ്റർ സക്കരിയ വരുന്നു. കണ്ടോളൂ ആ സക്കരിയ സലായി വരട്ടെ. ഇത് കേട്ട് ഇത് കേട്ട് എല്ലാവരും കേട്ടു. രണ്ട് ന്യൂനതകളുണ്ട്, രണ്ട് ഇല്ലത്താനി എന്ന് അനീഫ് മൗലവി പറയുന്നുണ്ട്. എന്നാൽ
അത് ആ ഹദീസിനെ സംബന്ധിച്ചല്ല മറ്റൊരു ഹദീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മറുപടികൾ. അത് ആ ഭാഗം ശ്രദ്ധിച്ച് കേട്ടങ്ങൾക്ക് മനസ്സിലാകും. അൽബാനിയിൽ നിന്ന് അവർ അൽബാന്റെ സിൽസില അവർ വായിച്ചപ്പോ ഹനീഫ് മൗലവി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനതയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഹനീഫ് മൗലവി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. ഇതിൽ ന്യൂനതയോ ഇതിൽ ന്യൂനത അവർ പറയുന്നുണ്ട് നിങ്ങൾ താഴെ വായിക്കും മുഴുവൻ വായിക്കും അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ തെളിയിക്കും. അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്ക്, അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര സിൽസിലയിൽ ഉണ്ടെന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. അത് പേര് പ്രചരിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. െ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് ഇവര് പറഞ്ഞിട്ടില്ല. ഉണ്ട് അതുണ്ട്, അത് താഴെ ഉണ്ട്. നിങ്ങളാ വായിച്ചതിന്റെ താഴെ ഫീ ഇല്ലത്താനി എന്നുണ്ട്. ഉണ്ട് ശരിയാണ്. അത് ഇനി ഒന്നുകൂടി നേരത്തെ പ്രസംഗിച്ച കായക്കൊടിന്റെ പ്രസംഗം ഒന്നുകൂടി എന്നാ വിഷയം തീരുമാനം. അതിൽ പറഞ്ഞു നേരെ വിരുദ്ധാണ്. പിന്നെ ആര് പറയുന്നത്? മിസ്റ്റർ സക്കരിയ സരായി പറയുന്നത്, ഓ മൗലവി രണ്ട് ന്യൂനതയുണ്ടെന്ന് ഇവിടെ കുന്നത്തേരിയിൽ വെച്ച് കായക്കൊടി പറഞ്ഞ് സക്കരിയ സരായി തന്നെ തിരുത്തുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്ന. എല്ലാരിരുന്നോ, ആദ്യം കായക്കൊടി ഒന്ന് സംസാരിക്കട്ടെ. വേഗം പറയും. നിങ്ങൾ എടുത്തില്ലേ ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക്. ഞാൻ പറഞ്ഞ ന്യൂനത ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തു നിന്നത്. ഞാൻ ഒന്നാമത്തെ മറുപടി പറഞ്ഞപ്പോ പറഞ്ഞു ന്യൂനതയുണ്ട്. അപ്പൊ തൊട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. വായിക്കണം നിങ്ങൾ സനത്, വ്യത്യസ്തമായ സനത്, വ്യത്യസ്തമായ മത്തിന്. ഇനി അറിയണോ സഹോദരന്മാരെ മത്തിനെന്താണെന്ന്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ത്? ആരെങ്കിലും നിന്നാൽ കാമ, ആയാൾ നിന്നാൽ, അദ്ദേഹം നിന്നാൽ, ആര് നിന്നാൽ പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, മത്തിന് മുഴുവൻ വായിക്കണം. വായിച്ചോ? വായിച്ചില്ല? വായിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇൻഷാ അല്ലാ ഈ സംവാദം കഴിയുന്നതിന് മുമ്പ് ആ മത്തിന് ഞാൻ ഇവിടെ വായിക്കും. ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. മുസ്ലിംമാരൊന്ന് ഉച്ചഭക്ഷണം കഴിക്കട്ടെ. ആ മത്തിന് ഞാൻ വായിച്ചാൽ മുസ്ലിംമാർക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇല്ലത്താനി അൽബാനി രേഖപ്പെടുത്തി. എന്തിനാ നിങ്ങളതെടുത്തത്? നിങ്ങളെ കൊണ്ടത് എടുപ്പിക്കും. ഞങ്ങൾക്കറിയാം നിങ്ങളതെടുക്കും. കൊണ്ടുവന്ന് വെച്ച കിതാബുകൾ കേട്ടല്ലോ. ഫീഹി ഇല്ലത്താനി എന്താണ്? എങ്ങനെ? ആ ബാക്കിയായിട്ട് ബാക്കിയിടോ. ഞങ്ങളും കാണുന്നുണ്ടല്ലോ, നിങ്ങളെ കൊണ്ടത് വായിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം അൽബാനിയുടെ ആ സിൽസിലയിലുണ്ട്. ഇനി അത് വായിച്ച് പഠിച്ചോ ഞാൻ പറയേണ്ടതില്ലല്ലോ. സഹോദരന്മാരെ മനസ്സിലാക്കണം എന്താ വിഷയം. പ്രാർത്ഥനയ്ക്ക് മുജാഹിദികൾ കൊടുത്ത നിർവചനം തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് മുസ്ലിംമാര് അവരുടെ ഉത്തരത്തിന്റെയും നമ്മുടെ ഉത്തരത്തിന്റെയും ഒക്കെ സമയത്ത് ഈ ഒരു വാചകം മലയാളത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ആദ്യത്തെ സമയത്ത് മലയാളം മാത്രം പറഞ്ഞു, ഹദീസ് വായിക്കാൻ ധൈര്യം കാണിച്ചില്ല. രണ്ടാമത് അവരുടെ സന്ദർഭത്തിൽ ആ ഹദീസിന്റെ ഒരു ഭാഗം വായിച്ചു, സനദ് വായിച്ചില്ല. മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ട് മത്തിന് ഇതുവരെ വായിച്ചില്ല. അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു പൊളിഞ്ഞുപോയി, പാളീസായി എന്നൊക്കെ. എന്ത് പൊളിയാ, എന്ത് പാളീസാകാൻ? നിർവചനം തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണമായിരുന്നു. അത് ഇസ്തിഗാസക്ക്, പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥനയല്ലേ തർക്കം? അപ്പൊ ഇത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞതിന് തെളിവുത്തരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാവില്ല. നിങ്ങൾ പ്രാർത്ഥനയാണ്
എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാമ ഞാൻ പറഞ്ഞില്ലേ, ഹദീസിലെ കാമ എന്ന പദം ആരാ ഫായിൽ, ആര് നിന്നാൽ, ആര് വന്നാൽ, ആര് ചോദിച്ചാൽ, ലൗജീബന്നഹു ആർക്ക് ഉത്തരം ചെയ്യും പറയണ്ടേ? നൗഷാദ് ഹസ്സനി വിളിച്ചാൽ എന്നാണോ, അതല്ല ഫൈസൽ ഹസ്സനി വിളിച്ചാൽ എന്നാണോ, കേരളത്തിലെ സമസ്തക്കാർ വിളിച്ചാൽ എന്നാണോ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വിളിച്ചാൽ എന്നാണോ, അതല്ല ഏതോ ഒരു പ്രത്യേക വ്യക്തി പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് വിളിച്ചാൽ എന്നാണോ പറയണം. നമുക്കിനിയും ചർച്ച ചെയ്യാം, നിങ്ങൾ വരണം. ഉള്ളൂർന്ന തെളിവല്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. ആദം തെളിവല്ലെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ഇപ്പോഴോ കാമ എന്റെ കബറിന്റെ അരികിൽ വന്ന് വിളിച്ചാൽ, അതാ ഞാൻ ചോദിച്ചത്, എന്റെ കബറിനരികിൽ പരിമിതമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ പറ്റിയുമാണോ? ആണെങ്കിൽ റസൂലിന്റെ ഔദാര്യം കബറിനടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണോ? ലോക മുസ്ലിങ്ങളെ പറ്റിയല്ല, ഉമ്മത്തീങ്ങളെ പറ്റി മുഴുവനല്ല. അതാ കാമ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇൻഷാല്ലാ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാമത്തിന് കൂടി വായിക്കാം. ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രമാ മുജാഹിദുകൾ പറഞ്ഞ ആ പ്രാർത്ഥന അത് പൊളിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവശേഷിച്ചു. ആ പ്രാർത്ഥനയാണ് അല്ലാഹു പറഞ്ഞ ഇന്നമാ ദുഉ റബ്ബി എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഫലാ തദുഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് ഉദുഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ദുആ. ആ ദുആണ് വമൻ അളല്ലു മിമ്മൻ യദുഉ മിൻ ദുനില്ലാഹി എന്ന് പറഞ്ഞ ദുആ. അല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. ആരോട് പ്രാർത്ഥിച്ചാലും പിഴച്ചു പോകും. ഈസാ നബി പെടും, ഉസൈർ പെടും. മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു, അവർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്ന് ഞാൻ എന്റെ വകയായല്ല പറഞ്ഞത്. മുഫസ്സിറുകൾ പറഞ്ഞ ന്യായവും തെളിവും ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോ ഇല്ലത്ത് പറയണമെന്നല്ലേ ചോദ്യം? പറഞ്ഞു, ഞാനല്ല നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്ന് വായിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മൂന്ന് വിഷയങ്ങൾ. ഒന്ന്, ഇസ്തിഗാസയ്ക്ക് തെളിവാണെന്ന് പറയണം. രണ്ട്, ന്യൂനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നു ഇപ്പോഴും ന്യൂനതയുണ്ട്. ആ സനദുകൾ മുഴുവൻ വായിച്ചാൽ ഏത് സനദിലാണ് ന്യൂനതയെന്ന് ഞാൻ പറയും. മൂന്നാമത്തേത്, അതിന്റെ മത്തിനികൾ വായിക്കണം, അതും ഇവിടെ വായിച്ചിട്ടില്ല. ഒന്നാമത്, ഇസ്തിഗാസയ്ക്ക് തെളിവാണെന്ന് ഈ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവാണെന്ന് പറഞ്ഞാലേ മറ്റു രണ്ട് ബാധ്യത തന്നെ ഞങ്ങൾ കൂടി കഴിഞ്ഞിട്ടാ സക്കരിയ സലായി വരാ. ഈ പറഞ്ഞത് മൊത്തം ആള് ബാത്തിലാക്കും. സംവാദം കഴിഞ്ഞിട്ടോ ഇനി എടുക്ക് സക്കരിയ സലായി വരട്ടെ. ശരിക്ക് കേട്ടോ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കായക്കുടി പറഞ്ഞത് എല്ലാവരും കേട്ടു. നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലത്താനി. എന്നാൽ സക്കരിയ സലായി പറയുന്നത് കേട്ടോ വെക്ക്. ഗൾഫിൽ ചെന്നപ്പോ മുജാഹിദിന്റെ പ്രവർത്തകർ തന്നെ അവരോട് ചോദിച്ചു, അങ്ങനെ ഒന്നുണ്ടോ, ആ കായക്കൊടി പറഞ്ഞത് ശരിയാണോ? അയാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ താഴെയാണ് പറഞ്ഞത്. വെക്ക്, സക്കരിയ സലാഹി തന്നെ ഇതുവരെ ആർജവത്തോടെ പറഞ്ഞല്ലോ അയാള്, രണ്ട് ന്യൂനതയുണ്ട്, ഫീഹില്ല താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞത് മുഴുവൻ ബാത്തിലാക്കുകയാണ് മിസ്റ്റർ കാരി നമ്മളെ സക്കരിയ സലാഹി. വെക്ക്, എല്ലാവരും വളരെ പ്രതീക്ഷ എന്ന് പറഞ്ഞാല്, സക്കരിയ സലാഹി അയാള് ഗൾഫിൽ ചെന്നപ്പോ ആളുകൾ ചോദിക്കാണ്, കുന്നത്തെ ഒരു സംവാദത്തിൽ വഫീഹില്ലത്താനി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അയാൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്താണ് അതിൽ വന്നത് നിങ്ങൾക്ക് തന്നെ? ഈ കിതാബ് ഞങ്ങൾ ചോദിച്ചു, അതിലെ ഇല്ല, പച്ച നുണ പറഞ്ഞതാണ്. 12 വരി കട്ടിട്ട് അതിന്റെ നേരെയുള്ള വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വായിച്ച് കാടുകളെ വിഡ്ഢികളാക്കുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ചെയ്തത്. അത് കുടുങ്ങുന്ന സന്ദർഭത്തിൽ സക്കരിയ സലാഹി തന്നെ അത് വിളിച്ചു പറയുന്നു. അടുത്ത് ഒപ്പിയിട്ടൊക്കെ വന്നിട്ടാണ് പറയുന്നത്. കാരണം ഗൾഫിലാണ് ഈ വിഷയം ചോദ്യം വന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഒരു ഹദീസ് നമ്മൾ പറയുമ്പോ ആ ഹദീസുമായി ബന്ധപ്പെട്ടതല്ലേ പറയേണ്ടത്? വേറെ എവിടെങ്കിലും ഉള്ളതാണോ പറയേണ്ടത്? അല്ല, നമ്മൾ ചോദിച്ച ഹദീസ് ആ ഹദീസിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അതാണല്ലോ വായിക്കേണ്ടത്. പക്ഷെ കായക്കൊടി വായിച്ചത് വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു. വേറെ ഉണ്ട്.
രണ്ട് ന്യൂനതകളുണ്ട്, രണ്ട് ഇന്നത്താനി എന്ന് അനീഫോലു പറയാൻ കഴിയും. എന്നാൽ അത് ആ അദീസിനെ സംബന്ധിച്ചല്ല, മറ്റൊരു അദീസിനെ സംബന്ധിച്ചാണെന്ന് ഇപ്പോൾ നിരന്തരമായിട്ട് മടപൊരികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണ്? അതുങ്ങള് ആ ഭാഗം ശ്രദ്ധിച്ച് കേട്ടങ്ങൾക്ക് മനസ്സിലാകും. അൽബാനിയിൽ നിന്ന് അവർ അൽബാനിന്റെ സിൽസില നിന്ന് അവർ വായിച്ചപ്പോ ഹനീഫ് മൗലി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ രണ്ട് ന്യൂനത ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് എന്നല്ല മൂപ്പര് പറഞ്ഞിട്ടില്ലേ. ഹനീഫ് മൗലി പറഞ്ഞത് നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് എന്നാണ്. ഇതിൽ ന്യൂനതയോ ഇതിൽ ന്യൂനതയോ എന്നൊക്കെ പണ്ട് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ താഴെ വായിക്കും മുഴുവൻ വായിക്കും, അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ന്യൂനത ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ തെളിയിക്കും. അല്ല നിങ്ങൾ എല്ലാ സനതും വായിക്ക്, അപ്പൊ എവിടെയാ ന്യൂനത എന്ന് ഞാൻ പറഞ്ഞുതരാ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര സിൽസിലയിൽ ഉണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. ആ ഹദീസിനെ പറ്റിയാണെന്ന് വ്യക്തമായി മൂപ്പര് പറഞ്ഞിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? സിൽസിലയിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ട്, അത് വായിക്കാനാണോ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് അബൂയഅല ഉദ്ധരിച്ച ഹദീസിനുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. എന്നിട്ട് കേട്ടോ ബാക്കി കൃത്യമായിട്ട് അയാൾ പറയുന്നു, ഷെയ്ഖ് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ താഴെയുള്ള ഹദീസിനെ കുറിച്ചാണ് പറഞ്ഞത്. വെക്ക് ബാക്കി അത് പേര് പ്രചരിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. അത് പേര് പ്രചരിപ്പിക്കുന്നതാണ്. ചോദ്യാർത്ഥാവ് ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. ഷെയ്ഖ് അൽബാനി ഇയാൾ എത്ര ആർജവത്തോടെയാണ് കളവ് പറഞ്ഞത് അല്ലേ? നിങ്ങൾ വായിച്ചതിന്റെ രണ്ട് വരി താഴെ വായിക്ക് വഫീഹി ഇല്ലതാനി അല്ലേ? സഹോദരന്മാരെ ഒന്നുകൂടി വെക്കാ പറഞ്ഞു ശരിക്ക് കേട്ടോളൂ. ഷെയ്ഖ് അൽബാനി അതിൽ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ താഴെയുള്ള ഹദീസിനെ പറ്റിയാണ് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വാക്കുകള് അങ്ങനെയാണ്. നിങ്ങൾ ആ വായിച്ചതിന്റെ താഴെ ഉണ്ട് ന്യൂനത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഹദീസിനെ പറ്റിയാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് ഒരു പറഞ്ഞിട്ടില്ല. ഉണ്ട്, അതുണ്ട്, അത് താഴെ ഉണ്ട്. നിങ്ങളാ വായിച്ചതിന്റെ താഴെ ഫീ ഇല്ലത്താനി എന്നുണ്ട്. ഉണ്ട്, ശരിയാണ്. അത് അതെ, നിങ്ങൾ സനത് വായിക്കി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഏതിനാ ന്യൂനത. നിങ്ങൾ എല്ലാ സനതും കൊണ്ട് വായിക്കും, ന്യൂനത ഉള്ളതും ഉണ്ട് ഇല്ലാത്തതുകൊണ്ടും ഒക്കെ പറഞ്ഞുതരാം. നിങ്ങൾ സനതിങ് വായിക്കി എന്നാ പറയണത്? എന്ത് അവര് പിന്നെ പറഞ്ഞ ന്യൂനത ഉണ്ട് തെളിയിക്കണം. അത് അവരെ കോളേജിന്റെ മുമ്പ് തന്നെ പോയിട്ട് ഇവര് തെളിയിക്കുകയും ചെയ്തല്ലോ. ഏയ്, ന്യൂനത ഉണ്ടോന്ന് ഞാൻ ആലുവിന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോളേജ് ഈ ഹൗസിന്റെ മുമ്പിൽ ഒന്ന് തെളിയിച്ചു സംവാദത്തില് തെളിയിക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അത്ര തെളിയിച്ചത്. അതിന് പിറ്റേന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് പിന്നെ ഒതുക്കങ്ങളിലേക്ക് ചവിട്ടിയിട്ടില്ല. അതും കൂടി കേട്ടോളൂ, ഇനി ബാക്കി വെക്ക് കേട്ടോട്ടോ. ആള് കേട്ട് അതിൽ രണ്ട് റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ട്. ന്യൂനതയാണ് അഹമ്മദ് ബിൻ ഈസ അബു സഹർ എന്ന രണ്ട് റിപ്പോർട്ടർമാരെ കുറിച്ച് ആക്ഷേപമുണ്ടെന്ന് ഈ അശ്വനിമാരെ കോളേജിന്റെ മൂക്കിനി ഹോട്ടൽ വെച്ച് അവർ പോയി പറയുകയും ചെയ്തു. അത് വേറെ വിഷയമാണ്, അത് പിന്നുണ്ടായ വിഷയമാണ്. പിന്നുണ്ടായതല്ല, സംവാദത്തിനെ വെച്ച് ന്യൂനത എവിടെയെന്നാ? നിങ്ങൾ ധൈര്യത്തോടൊന്ന് എഴുന്നേറ്റ് പറയും അഹമ്മദ് ബിൻ ഈസയും അബു സഹറും ദഈഫാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ടെങ്കിൽ എഴുന്നേറ്റ് വാ. രണ്ടും വലിയ മഹാന്മാരാണ്, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദുമാരാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപാട് സ്ഥലത്ത് അവരെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കേട്ടോ, ബാക്കി. ആ അവരെ ചോദ്യം അങ്ങനല്ല, അവരെ ചോദ്യം ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീ ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ടോ? വിശദീകരണത്തിലുണ്ട്. വിശദീകരണത്തിൽ വേറൊരു ഹദീസ് കൊണ്ടുവന്നു, ആ ഹദീസിനെ പറ്റി പറഞ്ഞു. പക്ഷെ വിശദീകരണം തന്നപ്പോ 2733 നമ്പർ ഹദീസാണെങ്കിൽ 2734 വരെ അതിന്റെ വിശദീകരണം തന്നെയല്ലേ? വിശദീകരണത്തിനിടയിൽ തന്നെ പറയണത് ഒരു നമ്പർ കഴിഞ്ഞ് അടുത്ത നമ്പർ വരെ അതിന്റെ വിശദീകരണം. ഓന്റെ മൗലവി നിങ്ങളൊക്കെ എവിടുന്നാ പഠിച്ചുണ്ടാക്കിയത്? ഒരു ഹദീസ് ആദ്യം അബൂയഹയുടെ ഹദീസ്, അത് ഏറ്റവും സഹിയാണെന്ന് അൽബാനി പറഞ്ഞു. അതിന്റെ ശേഷം വേറൊരു ഹദീസ് കൊണ്ടുവന്നു ഇമാം ഹാക്കിം ഉദ്ധരിച്ച. ആ ഹദീസിനെ കുറിച്ചാണ് അൽബാനി പറഞ്ഞത് രണ്ട് ന്യൂനതയുണ്ട്. അതന്നെ ന്യൂനത ഇല്ല, അത് വേറൊരു കാര്യം. അൽബാനി തന്നെ പറഞ്ഞത് വേറെ ഹദീസിനെ കുറിച്ചാണ്. ഇത്ര വ്യക്തമായ സത്യമാണ്. ഇത് ബാക്കിയും കൂടി കേട്ടോ ആൾ പറയുന്നത്. പിന്നെ ഒരു മാറ്റി ആ കോഡിങ് തരൂ തന്നെ നമ്മൾ പോസ്റ്റർ ഇറക്കിയപ്പോ
ഒരു പിന്നെ മാറ്റി അബൂയാല ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് അൽബാനി പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അൽബാനി പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ നമ്മള്. പിന്നെ പറഞ്ഞിട്ടില്ല പറയില്ല. ആ മടവൂരികളെ ശിർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് ആവേശം ഉണ്ടാക്കി കൊടുക്കുകയാണ് മടവൂരികളെ. ആ ഷബാബിന്റെ പണിപ്പതാണ്. റിസാലക്കാരുടെ ലേഖനം ഒരേ പേജ് എടുത്തു കൊടുക്കുക, കണ്ടോ സുന്നികൾ ഇവരെ പറ്റി എഴുതിയത് കണ്ടോ, അടുത്ത റിസാലയിൽ കണ്ടോ അബ്ദുസ്സലാം സല്ലമി തുറന്നടിക്കുന്നു. ഒരു രണ്ടുകൂട്ടർ അങ്ങോട്ടും കിട്ടും ശിർക്ക് പ്രചരിപ്പിക്കാൻ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇയാളെ വഫീലത്താനി എന്ന് പറഞ്ഞ് കുന്നത്തേരിന്ന് മുങ്ങിയപ്പോ അബ്ദുസ്സലാം സല്ലമി ഷബാബിൽ ലേഖനം എഴുതി. എന്തിനാണോ ഇങ്ങനെ കട്ടത് ഇന്റെ ശിഷ്യന്മാരാണല്ലോ എന്നെയും കൂടി പറയിച്ചു പോയി. സുലമി പറഞ്ഞതാ 12 വരി കട്ടിട്ട് വഫീലത്താനി എന്ന് വായിച്ച് വേറൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെതായി വായിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം മാനം കെടുത്തിയില്ലേ എന്ന് പറഞ്ഞ് സലാം സുലമി കൃത്യമായി ലേഖനം എഴുതിയിട്ടുണ്ട്. സലാം സുലമി ഞങ്ങൾ അംഗീകരിക്കുന്ന ആളൊന്നല്ല നിങ്ങൾ ഉസ്താദാ. സക്കരിയ സലായിനെ 6 കൊല്ലം പഠിപ്പിച്ച ഉസ്താദാ. ഒന്ന് കാണിച്ചു കൊടുക്കുമോനെ അതിലുണ്ടാവും അവസാനം. സലാം സുലമി നേരത്തെ ഇവിടെ വായിച്ച ഫത്വകളൊക്കെ അയാളുടെതാണ്. അയാൾ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളെന്നല്ല. പക്ഷേ അയാളടക്കം പറഞ്ഞു ഈ വഫീഹി ഇല്ലത്താനി എന്നുണ്ട് എന്ന് അൽബാനിയിൽ നിന്ന് വായിച്ചത് സിൽസിലയിൽ നിന്ന് വായിച്ചത് അബദ്ധമാണെന്ന് വ്യക്തം. ഇതാ ഞാൻ പറഞ്ഞത് മുജാഹിദുകളെ, കണ്ണുള്ളവരെ കാതുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതാ അബൂ യഅല ഇമാമിന്റെ സിൽസില, ആർക്കും വരാം, ആർക്കും പരിശോധിക്കാം. ഇതിലെന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞു എന്ന് പച്ച നുണയാണ്, വെള്ളം ചേർക്കാതെ കായക്കൊടി കുന്നത്തേരിൽ വെച്ച് തട്ടിവിട്ടത്. പിന്നെയാൾ ഇങ്ങനെ ചോദിച്ചു ആര് വിളിച്ചാൽ ആര് വന്നാൽ. അതിന്റെ ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ അവിടെ ആദ്യം ചോദിച്ചത് കുന്നത്തേരിയിൽ നമ്മൾ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ല വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരായാലും അവര് ഖബറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞു ശിർക്കാണ്. പിന്നെ എല്ലാ ആളും കണക്കനല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. പിന്നെയോ ഏതായാലും ഖബറിന്റെ അടുത്ത് പറ്റും നിങ്ങൾ സമ്മതിച്ചാൽ, ബാക്കി ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു തരാ. അപ്പൊ സഹോദര, കുന്നത്തേരി സംവാദത്തിൽ ഈ ഹദീസില്ലേ, ആ ഹദീസ് ഉദ്ധരിച്ച് വഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് എന്ന് കായക്കൊടി ഇല്ല എന്ന് സക്കരിയ, ഇല്ല എന്ന് സക്കരിയ, ഇനിയും നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ? ഇതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളൊന്ന് എഴുന്നേറ്റെന്ന് പറയണ്ട വേണം. ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ കിതാബിൽ, അസ്സിൽസലത്തുൽ ഹദീസ് സ്വഹിയ, ഈ കിതാബിൽ ഞങ്ങൾ ഉദ്ധരിച്ച അബൂ യഅലയുടെ ഹദീസിനെ കുറിച്ച് 2 ന്യൂനതയുണ്ടെന്ന് അൽബാനി, ഇല്ല എന്ന് സക്കരിയ. ഏതാണ് മൗലവി ശരി? ഒന്ന് മൈക്കൊടുക്കാൾ പറയട്ടെ, ഏതാ ശരി? പറയും. അസ്സലാമു അലൈക്കും. അതായത് ഈ ഡിസ്കിന്റെ അവസാന കുറച്ച് ഭാഗം മറുപടി പറയാം. ഇബാറത്ത് മാത്രം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അല്ല ഇത് പറയും, കിതാബ് എന്നതാ കൊടുക്ക. വേണ്ട വേണ്ട, എന്നിട്ട് ഞാൻ കിതാബ് കാണിച്ചു തരാം. ആ ഇബാറത്ത് എടുക്ക്. ഏത് ഇബാറത്ത്? വഫീലത്താനിയോ? അല്ല, അതിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഇബാറത്തോ? ഡിസ്കിന്റെ അവസാനം. ഇതാ ഈ ഇബാറത്ത് കാണിക്കുന്നുണ്ട്. ഡിസ്കിന്റെ അവസാനം കാണിക്കും. അത് ഏത് കിതാബിലാന്ന് വെച്ചാൽ അതാ കിതാബിലെ ഇബാറത്താണ്. എന്ന് കാണിക്കുന്നുണ്ടോ? ഇതിലുണ്ട് എന്ന് കായക്കൊടി പറഞ്ഞില്ല. അതിൽ കാണിക്കുന്നുണ്ടോ? അതിലുണ്ടോ അല്ലേ? പറയും. അത് ഈ കിതാബിലാണ്, വേറെ കിതാബിലാണ് എനിക്ക് അറിയില്ല. കായക്കൊടി പറഞ്ഞെന്താ? നിങ്ങൾ വായിച്ച അൽബാനിയുടെ താഴെ വാഴിക്ക് വഫീഹി ഇല്ലത്താനി ഇതിപ്പോ അതിലുണ്ടോ ഇല്ലേന്ന് അത് ആദ്യം പറഞ്ഞാൽ ബാക്കി ചർച്ച ചെയ്യും. ഏയ് ഇത് പറയും, വഫീഹി ഇല്ലത്താനി എന്നതിലുണ്ട് എന്നാ ഇല്ലാന്നാ നിങ്ങൾ പറയുന്നത്? ഞാൻ കാര്യം പറയട്ടെ, ആ ഡിസ്കിന്റെ അവസാനത്തിൽ അത് ഈ കിതാബിലാണ് വഫി ഇല്ലത്താനി, വേറെ കിതാബിലാണെന്ന് അറിയില്ല. ഇതിലുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടില്ല ആള്, ഉണ്ടോ ഇല്ല തീരുമാനിക്കാം നമുക്ക്. അല്ല, അതിപ്പോ സക്കരിയ സലായി പറഞ്ഞില്ല അതില് ഇല്ല. അത് അങ്ങനെ കായക്കൊടി പറഞ്ഞ കളവാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നമുക്ക് ആ വിഷയം വിടാം. ശരി, വിടാൻ പറ്റൂല, വിടാൻ പറ്റൂല. വിടുകയോ? പച്ച നുണ പറയുന്നവരെ വിടുകയോ? വിടുകയോ? വിടാൻ പറ്റില്ല. കായക്കൊടി കുന്നത്തേരിയിൽ നിന്ന് കളവ് പറഞ്ഞത് എറണാകുളത്തുകാർ മാപ്പ് കൊടുക്കുമോ? ഇല്ല. സംഭാ